പോത്തുങ്കാലോണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇത് ബന്നു ബീഫ് നള്ളി പുലാവ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി സ്പെഷ്യൽ ആയിട്ടാട്ടോ. ഇവിടെ യു എയിൽ വന്നതിന് ശേഷമാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത് തന്നെ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്ര എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാന്ന് ഈ അടുത്താണ് അറിയണതും. അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി ആട്ടോ. അപ്പൊ റെസിപ്പി കാണുക, കണ്ടിഷ്ടം എന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സോ അപ്പോൾ ഈ പുലാവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പോത്തും കാലാണ് ആവശ്യം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റൂട്ടോ, മജയോട് കൂടിയിട്ട്. അതും പിന്നെ കുറച്ച് മീറ്റായിട്ടുള്ള ബീഫ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1 kg ഉണ്ടാവും ടോട്ടല്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ആട്ടം. അപ്പോൾ ഒരു 4-5 pieces വെളുത്തുള്ളി ഉണ്ടാവും, വലിയ വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം, ചെറിയ ജീരകം, സാജീരകം, പിന്നെ 10 grams, കുറച്ച് പട്ട, 3 ഏലക്കായ, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകമൊക്കെ ഓരോ 1 teaspoon വീതമാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 teaspoon മല്ലി, പച്ചമല്ലി ഇല്ലേ, അതാട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 teaspoon കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 cup വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ബീഫിൻ്റെ വേവ് എത്രയാണോ നമ്മുടെ കുക്കറിൽ, അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു 7-8 whistles വരെ കേട്ടോ ബീഫ് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതാ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് റൈസിനുള്ള അരി എടുക്കുക കേട്ടോ. ഇത് ബസ്മതി റൈസാണ്. എക്സ്ട്രാ ലാർജ് ബസ്മതി റൈസ് കിട്ടുകയാണെങ്കിൽ അതാണ് പുലാവിന് ഏറ്റവും നല്ലത്. മന്തിക്കൊക്കെ എടുക്കില്ല അതുപോലത്തെ റൈസ്. ഇതിപ്പോൾ നോർമൽ ബസ്മതി റൈസാണ്. ഇതിലിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 1 hour സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 cups ബസ്മതി റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിന് 2 cups എടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് പുലാവിനുള്ള മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2 വലിയ സവാള കട്ട് ചെയ്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്നും ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ബിസ്തൊക്കെ റെഡിയാക്കില്ല, അത്ര ഫ്രൈ ആവണ്ട. എന്നാൽ അതിൻ്റെ ഒരു 75% ഫ്രൈ ആക്കി എടുക്കാം. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് മുകളിലിടാൻ മാറ്റിയെടുക്കുക വേണം. അപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 3 tablespoons മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഓയിലിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് പുലാവിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി പകുതി പോഷനില്ലേ, അതിലേക്കൊരു 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രൈനെസ്സൊക്കെ പോവും, ആ ഫുള്ളായിട്ടൊരു സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്കൊരു 6 പച്ചമുളക് പേസ്റ്റാക്കി എടുത്തത് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ഇതാ 1 teaspoon ഗരം മസാലപ്പൊടി, ബിരിയാണി ഗരം മസാലപ്പൊടിയിൽ, അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ ആട്ട, തക്കാളി പേസ്റ്റാണ്. ഇതൊരു വലിയ തക്കാളി പേസ്റ്റാക്കി എടുത്തതാണ്, വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാട്ടാം. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പിന്നെ വേണ്ടത് യോഗർട്ടാണ്. പുളിയില്ലാത്ത തൈരില്ല, അതൊരു 3-4 tablespoons ആവശ്യമാണ്. ഞാനൊരു 3 tablespoons, വലിയ 3 tablespoons ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 lemon juice കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നില്ല. ഒരു 3 വലിയ tablespoons യോഗർട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മളെ ബീഫൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പോത്തും കാല് വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇത് നമ്മൾ റൈസിൻ്റെ വെള്ളം ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കും മാത്രമല്ല, ഇത് എത്രയാണ് അളവ് എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ റൈസിന് വെള്ളം എടുക്കുമ്പോൾ ആ റൈസ് അളന്നിട്ടുള്ള കപ്പിൽ തന്നെ കേട്ടോ നമ്മൾ വെള്ളം അളന്നെടുക്കുക. അപ്പോൾ അത് എത്രയാണ് നോക്കിയപ്പോൾ 1 cup സ്റ്റോക്ക് ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പോത്തും കാലും ബീഫും ഇല്ലേ,
അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ഇതിലേക്ക് ഇടുന്നിട്ട് വെന്ത് വരണം കേട്ടോ. അതിനുശേഷം ഇതാ ഈ ഒരു കപ്പ് ബീഫ് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം കൂടി. അപ്പോൾ 2 കപ്പ് റൈസിലേക്ക് 3 കപ്പ് വെള്ളം ആട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ബീഫ് സ്റ്റോക്കും ബാക്കി 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദാ ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. അപ്പോൾ റൈസ് വേവാനുള്ള ഉപ്പ് ഇതിൽ വേണം. അപ്പോൾ അത് നോക്കിയിട്ട് അതിനാവശ്യമുള്ള ഉപ്പ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടൈമിൽ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈസിൽ ചിലപ്പോൾ ഉപ്പ് നല്ലോണം കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ദാ ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ച് വരുമ്പോഴാണ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സോ നമ്മൾ റൈസൊക്കെ നന്നായി വാഷ് ചെയ്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് നന്നായി സോക്കായിട്ട് വന്നിട്ടുണ്ട്. 1 അവർ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നില്ല. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈമാകുമ്പോഴേക്കും ഈ റൈസും ഈ മസാലയും എല്ലാം കൂടി ഒന്ന് കുക്കായിട്ട് വരും. അതാ കേട്ടോ പുലാവിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ദാ ഈ ഒരു ഹോളില്ലേ, ഇത് ഞാനൊരു ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കുക്കായി ദമ്മായി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദാ ആഫ്റ്റർ 25 മിനിറ്റ്സ് ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്ത് കാണിച്ചത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സെയിം കുക്കറിൽ തന്നെ, നമ്മൾ ബീഫ് കുക്ക് ചെയ്തിട്ടില്ല, ആ സെയിം കുക്കറിൽ തന്നെ ഇതുപോലെ റൈസ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 വിസിൽ വരെ കേട്ടോ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അതാ ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻസ് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ പച്ചമുളക് ഇട്ട് ഇതൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഇതൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതൊന്ന് കുത്തി വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഒന്നുകൂടി വെക്കുകയാണ്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട കേട്ടോ. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഒരു 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ പുലാവ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞുതരേണ്ടതെന്ന് എനിക്കറിയില്ല. ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ പുലാവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. പിന്നെ നമ്മളെ നാട്ടിൽ പുലാവ് അത്ര ഫേമസ് അല്ല. ബിരിയാണി മന്തിയൊക്കെ ഉള്ള ടൈമിൽ പുലാവ് അത്ര ഫേമസ് അല്ല. പക്ഷെ നിങ്ങൾ നോമ്പിനും ബറാത്തിനൊക്കെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ഇത് കഴിക്കുക എങ്ങനെയാണെന്ന് കാണിച്ചു തരണ്ടെ. ഇതിൻ്റെ ഈ ബീഫ് കാലില്ലേ, ഈ ഒരു മജ്ജ, ഇത് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതാ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു നെയ്യുള്ള പാർട്ടാട്ടോ. ഇത് ഈ റൈസിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കണം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഒരു വട്ടം കഴിച്ചു നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.